തമിഴൻ ടിവിയിലെ സീനിയർ റിപ്പോർട്ടറായിരുന്ന ജി മോസസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കാഞ്ചീപുരത്തെ രാഷ്ട്രീയ ഭൂമാഫിയ ഇടപാടുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിരന്തരം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ലഹരി മാഫിയയുമായി രാഷ്ട്രീയ മാഫിയകൾ നടത്തിയിരുന്ന ഇടപാടുകളും ബിസിനസ് നീക്കങ്ങളെയും കുറിച്ച് കൃത്യമായി ആഴത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു മോസസിൻ്റെത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ കാഞ്ചീപുരത്ത് ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിമാറി. ഇതിനു പിന്നാലെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ മോസസിൻ്റെ വീടിന് മുന്നിൽ വച്ച് ഗുണ്ടാ സംഘം ഈ റിപ്പോർട്ടറെ വെട്ടിക്കൊലപ്പെടുത്തിയത്. മൂന്ന് ബൈക്കുകളിലെത്തി സംഘം കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മോസസിനെ സമീപത്തെ നദിക്കരയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇവിടെ വച്ച് ഗുണ്ടാ സംഘം മോസസിനെ തലയിലും കഴുത്തിലും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കരച്ചിൽ കേട്ടെത്തിയ ബന്ധുക്കളെയും പ്രദേശവാസികളോടും വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയാണ് ഗുണ്ടാ സംഘം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പോലീസിൽ പരാതി ഒരാഴ്ച മുമ്പേ മോസസ് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് നൽകിയിരുന്നെങ്കിലും കാര്യമായി അന്വേഷിച്ചിരുന്നില്ല. രാഷ്ട്രീയ ഭൂമാഫിയ സംഘങ്ങളുടെ വലിയ ഇടപെടൽ തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിലുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ ദാരുണ സംഭവം. തമിഴ്നാട് പത്രപ്രവർത്തക യൂണിയൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷമാണ് സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും കാഞ്ചീപുരം എസ് പിക്ക് ഈ അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആശുപത്രിക്ക് മുന്നിൽ മൃതദേഹം ഏറ്റെടുക്കാതെ ബന്ധുക്കൾ നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കേസ് എസ് പിക്ക് കൈമാറാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിറക്കിയതും. ഒടുവിലിപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കാഞ്ചീപുരത്തെ ഭൂമാഫിയ സംഘങ്ങളുമായി നിരന്തരം ഇടപെട്ടിരുന്ന അനധികൃത ഭൂമി കൈയേറ്റ കേസിലടക്കം ഉൾപ്പെട്ടിരുന്ന 4 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 4 പേര്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് ഉറപ്പു നൽകുന്നുവെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് വീണ്ടും ഒരു മാധ്യമപ്രവർത്തകൻ്റെ കൊലപാതകത്തിലേക്ക് കൂടി കലാശിച്ചിരിക്കുന്നത്.